കേരളത്തിലെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് ഇന്ത്യാ ചരിത്രത്തോടൊപ്പം ചേർന്നു വന്നുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്നത് അഞ്ചു തെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവുമാണ് നമുക്ക് പരിശോധിക്കാം അഞ്ചു തെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും നമുക്കറിയാവുന്ന കേസാണ് ഒരു കൺഫ്യൂസിങ് ഫാക്ട് തന്നെയുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചു തെങ്ങ് കലാപവും ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപവുമാണ് പ്ലാസ് യുദ്ധം നമുക്കറിയാവുന്നതാണ് പ്ലാസ് യുദ്ധ സമയത്ത് ഏകദേശം ഇരുപത്തി ഒൻപതോളം ബ്രിട്ടീഷ് സൈനികരാണ് കൊല്ലപ്പെടുന്നത് എന്നാൽ ആറ്റിങ്ങൽ കലാപ സമയത്ത് ഏകദേശം നൂറ്റിനാൽപ്പതോളം നൂറ്റിനാൽപ്പത്തി ഒന്ന് ബ്രിട്ടീഷ് സൈനികരെ നമ്മൾ വകവരുത്തുന്നുണ്ട് അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത ചരിത്രത്തിലാദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ധീര യുദ്ധത്തിന് വേദിയായിട്ടുള്ള രണ്ട് നഗരങ്ങളാണ് അഞ്ച് തെങ്ങും ആറ്റിങ്ങിലും എന്ന് പറയുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇന്ത്യയിലേക്ക് നാല് വിദേശ ശക്തികൾ നാവിക മാർഗം വരുന്നുണ്ട് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് എന്നിങ്ങനെ യഥാക്രമം ഇവർ ഇവിടേക്ക് വരികയാണ് ഇതിൽ ആദ്യം വരുന്നതും അവസാനം പോകുന്നതും പോർച്ചുഗീസുകാരാണ് പി എസ് സിറം ചോദ്യമാണ് ആദ്യം വരുന്നതും അവസാനം പോകുന്നതും പോർച്ചുഗീസുകാരാണ് അപ്പോൾ അച് കലാപത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് മുൻപേ തന്നെ ഡച്ചുകാർ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഡച്ചുകാരിൽ നിന്നും കേരളത്തിലെ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ വേണാട് ഭരണാധികാരിയായിട്ടുള്ള ഉമയമ്മ റാണിയെ ഈ ബ്രിട്ടീഷുകാർ പോയി കാണുന്നു ഉമയമ്മ റാണിക്ക് വേണ്ട മുന്തിയം സമ്മാനങ്ങളൊക്കെ വർഷാവർഷം തന്നുകൊള്ളാമെന്ന ഒരു വ്യവസ്ഥയിൽ ഉമേമ റാണി തിരുവനന്തപുരത്ത് അഞ്ചുതെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കുവാൻ അനുവാദം നൽകുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് അഞ്ചുതെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയാണ് ഉമേമ്മ റാണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി എന്ന് പറയുന്നത് ഉമേമ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി എന്ന് പറയുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് ഇവര് ആയിരത്തി എണ്ണൂറ്റി ക്ഷമിക്കണം ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാലിൽ കോട്ടയുടെ പണി ആരംഭിക്കുകയും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കോട്ടയുടെ പണി പൂർത്തിയാക്കുകയും ചെയ്യുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാലിൽ കോട്ടയുടെ പണി ആരംഭിക്കുകയും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ കോട്ടയുടെ പണി പൂർത്തിയാക്കുകയും ചെയ്യുന്നു അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അന്ന് വരെ ബ്രിട്ടന്റെ ഒരു ഏരിയ ആയിരുന്നു മുംബൈ എന്ന് പറയുന്നത് മുംബൈ കേന്ദ്രമാക്കിയാണ് ബ്രിട്ടൻ അതിൻ്റെ ഒരു കയറ്റുമതിയൊക്കെ വളരെ വേഗം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴിവർക്ക് ധാരാളം പണം കുമിഞ്ഞുകൂടുവാൻ തുടങ്ങി തുടർന്ന് കൂടുതലായിട്ട് പണം സമ്പാദിക്കുന്നതിന്റെ ഭാഗമായി കർഷകറി ചൂഷണം ചെയ്യുവാൻ തുടങ്ങുകയാണ് ഈ ബ്രിട്ടീഷുകാർ തുടർന്ന് നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ നടക്കുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അഞ്ച് തെങ്ങ് കലാപം നടക്കുന്നു ഈ അഞ്ചു തെങ്ങ് കലാപമൊക്കെ അടിച്ചമർത്തുന്നുണ്ട് അപ്പോൾ അഞ്ച് തെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി ഇത്ര കേസുകളേ ഉള്ളൂ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചു തെങ്ങ് കലാപം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വീണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയായിരുന്നു അഞ്ചു തെങ്ങ് ഇത് പണിയുവാൻ അവകാശം നൽകിയത് ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ് അഞ്ചു തെങ്ങ് കോട്ടയുടെ പണി ആരംഭിച്ച വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലും പണി പൂർത്തിയാക്കിയത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലുമാണ് അഞ്ചു തെങ്ങ് കലാപം നടക്കുന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ആണ് ഇപ്പൊ അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് ഇത്ര വസ്തുതകൾ മാത്രം ഓർത്തിരുന്നാൽ മതി തുടർന്നാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ഈ അഞ്ചു തെങ്ങ് കലാപത്തിനെ തുടർന്നാണ് അഞ്ചു തെങ്ങ് കലാപത്തിനെ തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരാകുന്ന നാട്ടുകാർ എട്ട് വീട്ടിൽ പിള്ളമാരെ നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് എട്ട് വീട്ടിൽ പിള്ളമാരെ നമ്മൾ പഠിക്കും ഈ എട്ട് വീട്ടിൽ പിള്ളമാരുമായിട്ട് അല്ലെങ്കിൽ അവരോട് സങ്കടം ഉണർത്തിക്കുകയാണ് ഈ എട്ട് വീട്ടിൽ പിള്ളമാർ ഉമേമ്മ റാണിയെ താക്കീതീക്കുന്നു ദയവായി ഈ ബ്രിട്ടീഷുകാരുടെ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഈ കർഷകനെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമേമ റാണിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാൽ ഉമേമ റാണി ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല നിരന്തരമായി കർഷക ചൂഷണം കർഷകന്റെ ചൂഷണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് വേണാടിൽ കർഷക ആത്മഹത്യകളൊക്കെ ഇങ്ങനെ പെരുകിക്കൊരിക്കുന്ന സമയമാണ് ഇതേ സമയം ഇത്രയും വർഷം കുരുമുളകിന്റെ വ്യാപാരമൊക്കെ നടത്തി ബ്രിട്ടീഷുകാർ വൻ സമ്പത്ത് കൈരിക്കുന്നു തുടർന്ന് അഞ്ചു തെങ്ങ് കോട്ടയ്ക്കകത്ത് ആയുധ വിന്യാസം സൈനികരെയും ആയുധങ്ങളുമൊക്കെ ഈ ബ്രിട്ടീഷുകാർ വിന്യസിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഗിഫോർഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും നൂറ്റി നാൽപ്പത് സായുധ സൈനികരും ചേർന്നുകൊണ്ട് ഉമേമ റാണിക്ക് സമ്മാനം നൽകാൻ വേണ്ടി പോകുന്ന വിവരം ചാരന്മാർ മുഖേന എട്ട് വീട്ടിൽ പിള്ളമാർ അറിയുന്നു ഈ എട്ട് വീട്ടിൽ പിള്ളമാരും പ്രദേശത്തെ നാട്ടുകാരും എട്ട് വീട്ടിൽ പിള്ളമാരുടെ സൈന്യവും ചേർന്നുകൊണ്ട് ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത് ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് അപ്പോൾ എട്ട് വീട്ടിൽ പിള്ളമാർ അവിടെ സൈന്യം നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഗിഫോർഡിനെയും നൂറ്റിനാൽപ്പത് സായുധ ബ്രിട്ടീഷ് സൈനികരെയും കൊന്നുകളയുന്നു തുടർന്ന് ഈ സൈന്യം നമ്മുടെ അഞ്ച് തെങ്ങ് കോട്ട ഉപരോധിക്കുന്നു അഞ്ചു തെങ്ങ് കോട്ട ഉപരോധിക്കുകയാണ് വലിയ പണവും പാരിതോഷികവും സമ്മാനങ്ങളുമെല്ലാം കണി കാണാൻ വേണ്ടി തയ്യാറായിരുന്ന ഉമേമ റാണിക്ക് മുന്നിലേക്ക് നൂറ്റി നാൽപ്പത് പട്ടാളക്കാരുടെ തലയാണ് ഈ സൈന്യം സമർപ്പിക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം ദിവസം അഞ്ച് തെങ്ങ് കോട്ട പ്രക്ഷോഭകാരികൾ ഉപരോധിക്കുന്നുണ്ട് തുടർന്ന് തലശ്ശേരിയിൽ നിന്നും സൈന്യം എത്തിയാണ് കലാപകാരികളെ അടിച്ചമർത്തുന്നത് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു കഥയെന്ന് പറയുന്നത് ഇനി നമുക്ക് പി വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ് പി എസ് ചോദിച്ചിട്ടുണ്ട് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ബാറ്റിങ്ങിൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് പ്ലാസി യുദ്ധത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും പ്ലാസി യുദ്ധം നമുക്ക് അറിയാവുന്നതാണ് ഈ പ്ലാസി യുദ്ധത്തിൽ ഏകദേശം ഇരുപത്തി ഒൻപതോളം ബ്രിട്ടീഷ് സൈനികരാണ് കൊല്ലപ്പെടുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിൽ നൂറ്റി നാൽപ്പതോളം ബ്രിട്ടീഷ് സൈനികരെ കൊന്നുകൊണ്ടാണ് മാതൃഭൂമിക്ക് വേണ്ടി നമ്മളുടെ പോരാട്ടം ആരംഭിക്കുന്നത് തന്നെ അതുകൂടി ഓർത്തു ഓർത്തുവച്ചേക്കണം ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്തെ വേണാട് രാജാവാരെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഉത്തരം ആദിത്യവർമ്മയാണ് കൃത്യമായി പഠിക്കണം ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്തെ വേണാട് രാജാവാരാണ് ഉത്തരം ആദിത്യവർമ്മ അപ്പോൾ ആറ്റിങ്ങൽ കലാപാനന്തരം ഉടമ്പ ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് ഉത്തരം വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപത്തിനെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് ഉത്തരം വേണാട് ഉടമ്പടിയാണ് അപ്പോൾ വേണാട് ഉടമ്പടി ഒപ്പുവച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ചേർന്നാണ് ഇപ്പോൾ മനസ്സിലായോ മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടിയിലേക്ക് എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ അപ്പോൾ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമമാണ് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ശ്രദ്ധിച്ച് പഠിച്ചുകൊള്ളുക കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആറ്റിങ്ങൽ കലാപം നടക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് അപ്പോൾ അഞ്ച് തെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും പരസ്പര പൂരകമാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞു അടുത്ത് നമ്മൾ പഠിക്കുന്നത് പഴശ്ശി വിപ്ലവമാണ് വ്യാപാരത്തിനായി വന്ന ചൂഷകരായി മാറിയ പാശ്ചാത്യ മേധാവിത്വത്തിനെതിരെ കേരളത്തിലെ പല നാട്ടുരാജാക്കന്മാരും ഒറ്റപ്പെട്ട യുദ്ധം നടത്തിയെങ്കിലും അവയിൽ ശ്രദ്ധിക്കപ്പെട്ടത് പഴശ്ശി വിപ്ലവമാണ് കാരണം ജനകീയ പങ്കാളിത്തം കാണാൻ കഴിയുന്നത് പഴശ്ശി വിപ്ലവത്തിലാണ് നമുക്ക് പഠിക്കാം പഴശ്ശി വിപ്ലവം മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളിലൊന്നാണ് പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മൈസൂർ ബ്രിട്ടീഷ് യുദ്ധം അവസാനിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മൈസൂർ ബ്രിട്ടീഷ് യുദ്ധം അവസാനിക്കുകയാണ് ഇതിനു മുൻപിലും ചരിത്രമുണ്ട് നമ്മൾ ജസ്റ്റ് അതിലേക്ക് പോവാതെ അത് ആ കഥ സ്കിപ്പ് ചെയ്താണ് ബാക്കി കഥയാണ് പറയുന്നത് ഈ ഉടമ്പടി പ്രകാരം യുദ്ധം അവസാനിച്ച ശേഷം തെക്കേ ഇന്ത്യയുടെ പ്രബല രാഷ്ട്രീയ സൈനിക ശക്തിയായിട്ട് ബ്രിട്ടീഷുകാർ മാറുന്നു ഓക്കെ തുടർന്ന് കോട്ടയം പ്രദേശത്തുള്ള നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശി രാജാവിൽ നിന്ന് ബ്രിട്ടീഷുകാർ എടുത്തു മാറ്റുകയും വയനാടിന്മേലുള്ള അവകാശം ബ്രിട്ടീഷുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾ കൂടി പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമാകുന്നു കാരണം നികുതി പിരിക്കാനുള്ള അവകാശം നാടുവാഴികളെയാണ് ഏൽപ്പിച്ചത് നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശി രാജാവിൽ നിന്ന് മാറ്റിയിട്ട് നാടുവാഴികളെ ഏൽപ്പിക്കുന്നു നാടുവാഴികൾക്ക് ഒരു നിശ്ചിത ടാർജറ്റ് കൊടുക്കുന്നു ഇത്ര തുക നിങ്ങൾ മാസാമാസം ഖജനാവിലേക്ക് അടയ്ക്കണം അപ്പൊ ഈ നാടുവാഴികൾ വാഴികൾ എന്ത് ചെയ്യുന്നു തോന്നിയ പോലെ നികുതി പിടിക്കുകയാണ് അവർക്കൊരു ടാർജറ്റ് ഉണ്ട് അത്ര പൈസ കൊടുത്താൽ മതി അതിനപ്പുറത്തേക്ക് പിരിച്ചു കഴിഞ്ഞാൽ അത് ആ പൈസ ആർക്കെടുക്കാൻ കഴിയും നാട് വാഴികൾക്ക് എടുക്കാൻ കഴിയും അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഭാരമെല്ലാം അനുഭവിക്കുക എന്ന് പറയുന്നത് സാധാരണ കർഷകരാണ് ഇപ്പോൾ പഴശ്ശിരാജ ആദ്യം ബ്രിട്ടീഷുകാർക്ക് വാങ്ങി ചെയ്യുന്നു ഈ മര്യാദയ്ക്കല്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് ചെടികളെല്ലാം ഞാൻ കളയും എന്നൊക്കെ വാണ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും ബ്രിട്ടീഷുകാർ ചെവിക്കൊള്ളുന്നില്ല തുടർന്ന് ആദ്യ പഴശ്ശി വിപ്ലവം നടക്കുന്നുണ്ട് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ നാല് വർഷം നാല് വർഷമാണ് ആദ്യത്തെ പഴശ്ശി കലാപം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ആദ്യ പഴശ്ശി വിപ്ലവം നടക്കുന്നത് ഒന്നാം പഴശ്ശി കലാപം നടക്കുന്ന നൂറ്റാണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം പതിനെട്ടാം നൂറ്റാണ്ടാണ് പതിനെട്ടാം നൂറ്റാണ്ടാണ് പഴശ്ശിയുടെ പൂർണ്ണ പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് അതായത് പഴശ്ശിരാജയുടെ രാജവംശം ഏതെന്ന് ചോദിച്ചാൽ അത് കോട്ടയം രാജവംശമാണ് പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ് ഈ കോട്ടയം രാജവംശം സ്ഥാപിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഹരിചന്ദ്രപ്പെരുമാൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഹരിചന്ദ്ര ഹരിചന്ദ്രപ്പെരുമാൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇനി പുരളി പുരളിസെമ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും പഴശ്ശിരാജ തന്നെയാണ് കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്നു പുരളിമല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പുരളി പുരളിസെമ്മാൻ എന്ന് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിനെ വിളിക്കുന്നു പുരളി പുരളിസെമ്മാൻ എന്ന് മാത്രമല്ല വിളിക്കുന്നത് ഇദ്ദേഹത്തിനെ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും ബ്രിട്ടീഷ് രേഖകളിൽ രാജയെ വിശേഷിപ്പിക്കുന്നു പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും ബ്രിട്ടീഷ് രേഖകളിൽ രാജയെ വിശേഷിപ്പിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ പഴശ്ശിയും ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഇതിലെല്ലാം വിജയിക്കുന്നത് പഴശ്ശിയാണ് തുടർന്ന് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി ചിറയ്ക്കൽ രാജാവിന്റെ മധ്യസ്ഥതയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഇതിൻ്റെ സന്ധി ഒപ്പിടുന്നുണ്ട് അങ്ങനെ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുന്നു നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായി ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ ചതിയിൽ കൊല്ലുന്നു തുടർന്ന് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണമായിട്ട് ഇത് മാറുന്നത് അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്താണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം കലാപം നടക്കുന്ന നൂറ്റാണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടാണ് ഒന്നാം കലാപം നടക്കുന്ന നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടാണ് അപ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത് വർഷം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ടിപ്പുവും ഹൈദരാലിയും കൂടെ മലബാർ ആക്രമിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്യുന്ന വ്യക്തിയാണ് പഴശ്ശിരാജ അത് ചരിത്രത്താളുകളിൽ വേറൊരു കഥയായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള കഥ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും അവസരം കിട്ടുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അപ്പോൾ രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് യുദ്ധ യുദ്ധം ഗറില്ലായുദ്ധം യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര് ഗറിലകളെ നമുക്കറിയാവുന്നതാണ് കാട്ടിൽ വളരുന്ന ഗറില്ല കുരങ്ങവർഗത്തിൽപ്പെട്ട ഗറില ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഈ ശത്രുവിനെ ഇത് വളരെ സൈലൻ്റ് ആയിട്ട് ഫോളോ ചെയ്യും ഇതിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള അവസരം എത്തുന്നത് വരെ ഇത് ശത്രുവിനെ അടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യും ശത്രു ഒന്ന് ദുർബലനായി കാണപ്പെടുന്ന സമയത്ത് ശത്രുവിനെ വളരെ വേഗം ആക്രമിക്കുകയും വളരെ വേഗം കാട്ടിലേക്ക് മറയുകയും ചെയ്യുന്നതാണ് ഗറില്ല അതിൻ്റെ അതേ മെത്തേഡിലാണ് ഗറില്ല യുദ്ധമുറകൾ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ് ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗെറില്ല യുദ്ധം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇതിന് ഇദ്ദേഹത്തിന് സഹായിക്കുന്ന വ്യക്തികളുണ്ട് കൈതേരി നായർ എടച്ചേന കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവരെല്ലാം ഇതിന് സഹായിക്കുന്ന വ്യക്തികളാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് ഹരിഹരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങുന്ന സിനിമയിൽ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചത് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാറാണ് പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാറെങ്കിൽ പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപൻ ആരെന്ന് ചോദിച്ചിട്ടുള്ളത് കൈതേരി അമ്പു നായർ കൈതേരി അമ്പു നായർ ഈ എടച്ചേനക്കുങ്കനും തലയ്ക്കൽ ചന്തുവും ചേർന്നുകൊണ്ട് പനമരം കോട്ട പിടിച്ചെടുക്കുന്നുണ്ട് പഴശ്ശി തോൽപ്പിക്കാനായിട്ട് പനമരം കോട്ട ബ്രിട്ടീഷുകാർ കിട്ടുന്നുണ്ട് ആയിരത്തി എണ്ണൂറില് ഈ പനമരം കോട്ട പിടിച്ചടക്കുന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടാണ് പി എസ് സോൾഡ് ചോദ്യമാണ് പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ ആരാണ് ഉത്തരം തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്ന വ്യക്തിയാണ് തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്ന വ്യക്തിയാണ് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന സൈന്യാധിപനാണ് ആർദർ വെല്ലസ്ലി എന്ന് പറയുന്നത് നമുക്കറിയാം വാട്ടർലീവ് യുദ്ധത്തിൽ നെപ്പോളിയനെ തോൽപ്പിച്ച വ്യക്തിയാണ് ആദർ വെല്ലസ്ലി അതേ വ്യക്തിയെ തന്നെയാണ് പഴശ്ശി രാജാവിനെ കൊല്ലാനായിട്ട് കൊണ്ടുവരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ യുദ്ധം ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷ് സേനയ്ക്ക് വളരെ കനത്ത നാശമാണ് ഉണ്ടാക്കുന്നത് തുടർന്ന് ഈ ആദർ വെല്ലസ്ലി ചെയ്യുന്നത് കോട്ടയത്തേക്ക് കാട് ധാരാളം റോഡുകൾ വെട്ടുകയാണ് ചെയ്യുന്നത് റോഡുകൾ വെട്ടുന്നുണ്ട് പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തദ്ദേശീയരെ സംഘടിപ്പിച്ചുകൊണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരടങ്ങിയ പോലീസുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക സേന തയ്യാറാക്കുന്നുണ്ട് ഇവരെ കോൽക്കാർ എന്നാണ് വിളിക്കുന്നത് പി എസ് ചോദ്യമാണ് കോൽക്കാർ എന്നാണ് വിളിക്കുന്നത് ഓർത്ത് വെച്ചേക്കണം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ വെടിയേറ്റ് മരണപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ വെടിയേറ്റ് മരണപ്പെടുന്നുണ്ട് കേരള സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പഴശ്ശിരാജ കേരള സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പഴശ്ശിരാജ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി വ്യക്തിയാരെന്ന് ചോദിച്ചത് സർദാർ കെ എം പണിക്കറാണ് പഴശ്ശിരാജയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് ഇദ്ദേഹത്തിന്റെ ഏത് കൃതിയിൽ എന്ന് ചോദിച്ചു ഉത്തരം അത് കേരള സിംഹം എന്ന് പറയുന്ന കൃതിയിൽ തന്നെയാണ് അപ്പോൾ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ ഇങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ഇദ്ദേഹത്തിന്റെ ഏത് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കേരള സിംഹം എന്ന് പറയുന്ന കൃതിയിൽ തന്നെയാണ് പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് ഇത് സംവിധാനം ചെയ്ത വ്യക്തി ഹരിഹരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഹരിഹരൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹരിഹരൻ ഇനി ബി എസ് മൂന്ന് കാര്യങ്ങളുണ്ട് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് വയനാട് മാനന്തവാടിയാണ് പഴശ്ശി സ്മാരകം മാനന്തവാടിയെങ്കിൽ എങ്കിൽ പഴശ്ശി ഡാം എവിടെയാണ് ഉത്തരം കണ്ണൂരാണ് പഴശ്ശി ഡാം എവിടെയാണ് കണ്ണൂരാണ് നമ്മൾ നേരത്തെ പഠിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പ്രധാന കേന്ദ്രമായിരുന്നു പുരളിമല എന്ന് പറയുന്നത് ഈ പുരളിമല സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിലാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് പുരളിമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക വയനാടൊക്കെ ആയിരിക്കും എന്നാൽ തെറ്റിക്കരുത് അത് കണ്ണൂർ ജില്ലയാണ് എന്നാൽ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ല പ്ലസ് പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശിദാം കണ്ണൂർ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് അഞ്ചു തെങ്ങ് കലാപം ആറ്റിങ്ങൽ കലാപം പഴശ്ശി വിപ്ലവം എന്നിവയാണ് എല്ലാവരും ഒന്ന് റിവിഷൻ ചെയ്ത് കേട്ടോളുക താങ്ക്